ലക്ഷങ്ങൾ മുടക്കി തൃശൂർ ശക്തൻ മാർക്കറ്റിൽ വഴിയോര കച്ചവടക്കാർക്കായി പണി കഴിപ്പിച്ച പുനരധിവാസ കേന്ദ്രം നാശത്തിന്റെ വക്കിൽ. ഇവിടേക്ക് കച്ചവടക്കാരെ എത്തിക്കാൻ കോർപ്പറേഷൻ താല്പര്യമെടുക്കാതായതോടെ പുനരധിവാസ കേന്ദ്രം സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറി. തൃശൂർ നഗരത്തിലെ വഴിയോര കച്ചവടക്കാരെ തെരുവിൽ നിന്നു മാറ്റി ഒരു മേൽക്കൂരയ്ക്ക് കീഴിൽ സുരക്ഷിതരാക്കാം എന്ന ആശയമാണ് പുനരധിവാസ കേന്ദ്രം എന്ന പദ്ധതിയായി രൂപം പ്രാപിച്ചത്. സംസ്ഥാന സർക്കാർ അനുവദിച്ച 65 ലക്ഷം രൂപ വിനിയോഗിച്ച് ശക്തൻ മാർക്കറ്റിലെ 87 സെന്റ് ഭൂമിയിലാണ് പുനരധിവാസ കേന്ദ്രം നിർമ്മിച്ചത്. 2015 ഒക്ടോബറിൽ ഇത് കച്ചവടക്കാർക്കായി തുറന്നുകൊടുക്കുകയും ചെയ്തു. എന്നാൽ മതിയായ അടിസ്ഥാന സൗകര്യങ്ങളൊന്നും തന്നെ കോർപ്പറേഷൻ ഇവിടെ ഒരുക്കിയിരുന്നില്ല. അതോടെ കച്ചവടക്കാർ വീണ്ടും തെരുവിലേക്കിറങ്ങി. തൃശൂർ കോർപ്പറേഷനിൽ പുതിയ ഭരണസമിതി അധികാരത്തിൽ വന്നതിനു ശേഷമാണ് പുനരധിവാസ കേന്ദ്രത്തിന്റെ കഷ്ടകാലം തുടങ്ങിയതെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. കഴിഞ്ഞ ഭരണസമിതി തയ്യാറാക്കിയ പുനരധിവാസ ഗുണഭോക്തൃ ലിസ്റ്റ് അപൂർണമാണ്, അതിൽ അപാകതയുണ്ടെന്ന് ആരോപിച്ചുകൊണ്ട് ഞങ്ങളുടെ ചില ആളുകളെ ഇതിൽ തിരികെ കയറ്റണമെന്ന ലക്ഷ്യത്തോടു കൂടി ഈ പദ്ധതി ഇപ്പോൾ ഇവിടെ നിർത്തിവെച്ചിരിക്കുകയാണ്. പദ്ധതി തുടങ്ങിയവർ തന്നെ അത് പൂർത്തിയാക്കേണ്ടിയിരുന്നുവെന്നും അല്ലാതെ തങ്ങളെ പഴിച്ചിട്ട് കാര്യമില്ലെന്നാണ് മേയറുടെ വിശദീകരണം. കൊട്ടിഘോഷിച്ച് ഉദ്ഘാടനം നടത്തിയല്ലോ, അപ്പൊ അവർക്ക് അനുതാവായിരുന്നു. ഉദ്ഘാടനം മാത്രം നടത്തിയോണ്ട് കാര്യമായില്ലല്ലോ. ആൾക്കാരെ അവിടെ കൊണ്ടുവന്ന് ഇരുത്തത്തക്ക വിധത്തിലുള്ള സംവിധാനങ്ങൾ അവിടെ ഷെഡിൽ ഉണ്ടാക്കി കൊടുക്കണം. പുനരധിവാസ കേന്ദ്രത്തോടെ കോർപ്പറേഷൻ മുഖം തിരിച്ചതോടെ സാമൂഹ്യ വിരുദ്ധർ ഈ സ്ഥലം കയ്യേറിയിരിക്കുന്നു. കെട്ടിടത്തിനും കേടുപാടുകൾ വന്നു തുടങ്ങി. ഭരണപ്രതിപക്ഷങ്ങളുടെ രാഷ്ട്രീയ വടംവലിയിൽപ്പെട്ട് ഒട്ടേറെ കച്ചവടക്കാർക്ക് ഉപകാരപ്രദമായേക്കാവുന്ന പദ്ധതിയാണ് ഇങ്ങനെ ചാപിളയായി പോകുന്നത്. തൃശൂരിൽ നിന്ന് അനിൽ വാസുദേവ്, ഏഷ്യാനെറ്റ് ന്യൂസ്.